നമസ്കാരം, സിൽവർ സ്ക്രീനിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സിൽവർ സ്ക്രീൻ സബ്സ്ക്രൈബ് ചെയ്യൂ. റോഷ്നി നാടാർ എന്ന പേര് കേട്ട് ഉന്നത സ്ഥാനത്തെത്തിയ മലയാളി പെൺകുട്ടിയെ തിരഞ്ഞാണ് ആ വാർത്തയിലേക്ക് ചെന്നത്. എന്നാൽ കണ്ടതൊരു തമിഴ് പെൺകുട്ടിയെ, സാധാരണക്കാരിയല്ല, ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ യുവതി. ഫോർബ്സ് മാഗസീൻ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തയായ വനിതകളിൽ 54 സ്ഥാനക്കാരി. ഏറ്റവും പുതുതായി HCL എന്ന രാജ്യത്തെ ലീഡിംഗ് IT കമ്പനിയുടെ തലപ്പത്തെത്തിയ വനിത. എന്നാൽ അവസരവും ഭാഗ്യവും കൈമുതലായി വന്നു ചേർന്ന റോഷ്നി നാടാർ മൽഹോത്രയുടെ കഥ പറഞ്ഞിട്ട് പോകാം. തമിഴ്നാട് സ്വദേശിയും അറിയപ്പെടുന്ന മനുഷ്യസ്നേഹിയുമായ പത്മഭൂഷൺ ജേതാവ് ശിവനാടാറിന്റെ മകളാണ് റോഷ്നി. ശിവനാടാർ 1976 HCL കമ്പനി സ്ഥാപിക്കുന്നത്. പിന്നീട് തന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച് വളർത്തിയ കമ്പനി വമ്പൻ ടീമുകളോട് കിടപിടിച്ച് രാജ്യത്തെ അറിയപ്പെടുന്ന സ്ഥാപനമായി. ഒപ്പം കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിക്കായി ശിക്ഷ എന്ന ഫൗണ്ടേഷൻ വഴി നിരവധി പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. 2018-19 സാമ്പത്തിക വർഷത്തിൽ 826 കോടി രൂപ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുകയും ചെയ്തു. എന്നാൽ അച്ഛന്റെ ഈ വഴി ആയിരുന്നില്ല മകൾ മോഹിച്ചത് എന്നും പത്രപ്രവർത്തനം സ്വപ്നം കണ്ട പെൺകുട്ടി വളർന്നതും സ്വീകരിച്ചതും ആ വഴി തന്നെയായിരുന്നു. ശിവനാടാറുടെ ഏക മകളായ റോഷ്നി ജനിച്ചു വളർന്നത് ഡൽഹിയിലാണ്. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് വസന്ത് വാലി സ്കൂളിലും അമേരിക്കയിലെ ഇലിനോയ്സിലെ നോർത്ത് വെസ്റ്റേൺ സർവകലാശാലയിൽ നിന്ന് മീഡിയ സ്റ്റഡീസിൽ ബിരുദം നേടിയതിനെ തുടർന്ന് സ്കൈ ന്യൂസ്, CNN തുടങ്ങിയ ചാനലുകളിൽ ന്യൂസ് പ്രൊഡ്യൂസറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഈ സമയത്താണ് റോഷ്നിക്ക് ബിസിനസ് മോഹം ഉദിക്കുന്നത്. അങ്ങനെ അവർ കൊല്ലോഗ് സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ നിന്ന് MBA പാസ്സായി. ഇതിനിടയിൽ 2010 HCL ഹെൽത്ത് കെയർ വൈസ് ചെയർമാൻ ശിഖർ മൽഹോത്രയെ വിവാഹം ചെയ്ത ഇവർക്ക് 2 മക്കളാണ്. കുടുംബജീവിതവും തൊഴിലും സാമൂഹ്യ ജീവിതവും എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണമെന്ന് ഉറപ്പുള്ള റോഷ്നി തന്റെ പാഷനായിരുന്ന മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ചാണ് HCLലേക്ക് എത്തുന്നത്. 2013 അഡീഷണൽ ഡയറക്ടറായി ഇന്ത്യയിലെ 3-ാമത്തെ വലിയ സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിംഗ് കമ്പനിയായ HCL ടെക്നോളജിയിലേക്ക് എത്തിയ റോഷ്നി ഒരു വർഷത്തിനുള്ളിൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. ഇന്ന് ചെയർമാൻ സ്ഥാനത്തേക്കും. 2019 വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം സമ്പാദ്യമുള്ള വനിതയാണ് റോഷ്നി നാടാർ മൽഹോത്ര. 31,400 കോടി രൂപയുടെ ആസ്തിയാണ് റോഷ്നിക്കുള്ളത്. 2017, 2018, 2019 വർഷങ്ങളിൽ ഫോർബ്സ് പുറത്തിറക്കിയ ലോകത്തെ ഏറ്റവും ശക്തരായ 100 വനിതകളുടെ പട്ടികയിൽ റോഷ്നി ഇടം നേടിയിരുന്നു. പ്രകൃതി സംരക്ഷണത്തിനും സേവന പ്രവർത്തനങ്ങൾക്കും മുന്നിൽ തന്നെയുണ്ടവർ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും പഠനത്തിൽ മികവ് പുലർത്തുന്നതുമായ ഗ്രാമീണ വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന വിദ്യാജ്ഞാൻ ലീഡർഷിപ്പ് അക്കാഡമിയുടെ ചെയർപേഴ്സൺ കൂടിയാണവർ. വന്യമൃഗ സംരക്ഷണത്തിൽ തൽപ്പരയായ റോഷ്നി ഇന്ത്യയിലെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളുടെയും അതിന്റെ തനത് ജീവികളെയും സംരക്ഷിക്കുന്നതിനായി 2018 ദി ഹാബിറ്റേറ്റ് എന്ന ട്രസ്റ്റും രൂപീകരിച്ചിരുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തിയായ സ്ത്രീകളിൽ ഒരാളെന്ന ടാഗോടെ 7 വയസ്സുള്ള മകൻ അർമാനും 3 വയസ്സായ ജാനുമൊപ്പം രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനിയുടെ തലപ്പത്തിരുന്ന് റോഷ്നി നാടാർ മൽഹോത്ര എന്ന 38-കാരി നമുക്ക് കാണിച്ചു തരുന്നു. അത്രയൊന്നും കോംപ്രമൈസുകൾ ഇല്ലാതെ തന്നെ സ്ത്രീക്ക് സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാമെന്ന്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സിൽവർ സ്ക്രീൻ.